ആധാരമായിട്ട് ഒരു വാക്യം വായിക്കുക. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ പ്രാരംഭമാണ്. മതി, ഒരു നിമിഷം കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കും. മഹത്വവാനാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല പകലിനായി സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് പകൽ ആശീർവദിക്കണം. നിങ്ങളുടെ ദാസിദാസന്മാരുടെ സ്തോത്രം. ദേവരുടെ മേലിൽ കൃപ ചെയ്യുവാൻ അവിടുത്തോട് അപേക്ഷിക്കും. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തുകയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ താഴ്മയോട് കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ നല്ല പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ഉള്ളിയദാസും എഴുതിയിരിക്കുന്ന ദൈവപ്രതിമ, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന മാന്യ ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരും യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകൽ വന്ദനം ചൊല്ലുകയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയ്ക്ക് വിക്ഷേപിച്ച കർത്തദാസും ചുമതലപ്പെട്ടവർക്ക് നന്ദി. ദൈവവചനത്തിൽ നിന്ന് ഈ പകല് ശാന്തമായിട്ട് നമുക്ക് ധ്യാനിപ്പാൻ ചിന്തിപ്പാൻ ദൈവം അവസരം നൽകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വായിച്ച വേദഭാഗം വളരെ പരിചിതമായ വേദശകരമാണ്. ഒരിക്കൽ കൂടി ആ വേദഭാഗം ശബ്ദമുയർത്തി വായിക്കാം. വാക്യം കൂടെ തന്നെ വേദവസരം കിട്ടില്ലേ? വേറെ ദിവസം ഒരേ അധ്യായത്തിന് വേണ്ടി അവർക്ക് ഇന്നത്തേക്ക് ഈ പുസ്തകം തരാം. ഇതെല്ലാം ബാധയായിട്ട് തീർന്നിരിക്കും. വേറെ ദിവസം ഒന്നും കൊണ്ടുവരട്ടെ. ശരിയായ നടപടിയല്ല. അറിയാൻ മേലത്തൊരു പാട്ടിടുമ്പോൾ വേണേ ആ പാട്ടൊന്ന് കാണിക്കും. ഇതിങ്ങനെ കാണിച്ചാൽ വേദവസമായിട്ട് വലിയ ബന്ധമില്ലാതെ ബൈബിളിന്റെ ഗാനം വായിക്കാനും അത് നല്ല നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവജനത്തിന്ന് ഈ പകരം ശാന്തമായിട്ട് നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായിട്ട് വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം. നല്ലതുപോലെ വായിക്കണം. നന്നായിട്ട് വായിക്കണം. അബ്രാമിന് 99 വയസ്സായപ്പോൾ പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നമ്മുടെ കരം ഉയർത്തി ദൈവത്തെ ഇത് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ പറഞ്ഞു
വിശ്വാസികളുടെ എല്ലാ പിതാവ് അബ്രഹാം, സകല യഹൂദന്റെ പിതാവ് എബ്രായ ജാതിയുടെ പിതാവ് അബ്രഹാം. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകത്ത് പാർക്കുന്ന മാനവജനതയിൽ നാലിൽ മൂന്ന് വിഭാഗത്തിന്റെ പിതാവ് അബ്രഹാം. അബ്രഹാം ചെറിയ ആളല്ലെന്നായി പറഞ്ഞത് ഇതൊന്നും ദൈവങ്ങൾക്ക് പറ്റിയതല്ല. സ്തോത്രം. ആട്ടെ, ഞാന് പിന്നെ പറയാം. നമ്മളിവിടെ പത്ത് കുടുംബമുണ്ട്, പിന്നെ നിലത്തെ താഴെ നിൽക്കുകയല്ല. അങ്ങനെ അബ്രഹാം എന്തുകൊണ്ട് ശ്രേഷ്ഠനായ മനുഷ്യനാണ്? ശ്രേഷ്ഠനായ മനുഷ്യൻ പറഞ്ഞൊരു പദമുണ്ട്, കർത്താവ് സംസാരിച്ചപ്പോൾ, കർത്താവ് പൊടിയും വെണ്ണീറുമാകുന്ന എന്നോട് നീ സംസാരിച്ചപ്പോൾ. നമ്മളെ പ്രാർത്ഥന കർത്താവ് പൊടിയാണ്, മുളക് പൊടിയായിരിക്കും. ഇതാ നീറു ഇല്ലേ, മറ്റുള്ളവരെ നീന്തി. സ്തോത്രം. ചുമ്മാതിരിക്കുമ്പോ നമുക്ക് തോന്നും കനമുണ്ടെന്ന്. അത് സ്വാഭാവികം തന്നെ ഇരിക്കുമ്പോ നമ്മള് തന്നെ വരെ ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് തോന്നുന്നു കാരണമേ അങ്ങനൊക്കെ തോന്നും. അതിനൊരു ഉദാഹരണം, പുള്ളി രാജ്യമെല്ലാം പണത്, രാഷ്ട്രമെല്ലാം പണത്, തൂക്കുവരമൊക്കെ പണത്, പണിയാവുന്ന എല്ലാം പുള്ളി പണത്. പുള്ളി ഒരിക്കൽ മട്ടപ്പാവിൽ കയറി ഇങ്ങനെ കൂടാകും. പുള്ളി തന്നെ ഞാൻ പണത ബാബയിലെവിയോ പുള്ളിക്കാരൻ്റെ കാരണമുണ്ടെന്നൊക്കെ ഒരു തോന്നലങ്ങ് തോന്നിയത്. അലങ്കാരം ഉള്ളതുകൊണ്ട് കയറി തൂക്കം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തമ്പുരാൻ പറഞ്ഞ് ഇവൻ തൂക്കം ഉണ്ടെന്ന് പറഞ്ഞ ഈ മട്ടപ്പാവിൽ കയറി കൂടാത്തത്, ഇന്ന് രാത്രി ഞാൻ ഇവനെ തൂക്കും. എന്റെ ഒരു ചിന്ത തിരുവചനം വെച്ച സ്വർഗത്തിലെ സഭ കൂടിയിട്ട് ദൈവം ദൂതന്മാരോട് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. കാനമുണ്ടെന്ന് പറഞ്ഞ് ഉലാത്തുന്ന പുള്ളിയെ ത്രാസിലോട്ട് ഇടാൻ പറഞ്ഞു. ദൈവത്തിന്റെ ത്രാസുണ്ടേ, ദൈവത്തിന്റെ തുലാസം, കള്ളത്തുലാസോന്ന് പറഞ്ഞു മൊത്തം വഴി അവന് അവിടെ ദൈവത്തിന്റെ ത്രാസ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ തമ്പുരാൻ ഒരു ദൂതനോട് പറഞ്ഞ് എന്റെ പുള്ളിയെ പിടിച്ച് തട്ടലോട്ടാണ് പറഞ്ഞു. അപ്പം ചക്രവർത്തിയെ പിടിച്ച് ദൈവത്തിന്റെ തുലാസം തട്ടലോട്ട് പത്താം. അപ്പം ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യ, ഇങ്ങനെ തട്ടിലോട്ട് കത്തിയിട്ടാ പറഞ്ഞു. അപ്പോൾ ദൂതം ചെന്ന് 500 കിലോയുടെ കത്തിയെ തൂക്കും. അങ്ങനെ കനമുള്ള ആളല്ലേ കിടക്കുന്നത്. തമ്പുരാൻ പറഞ്ഞു അത് വേണ്ട, എന്ന കനമൊന്നുമില്ല, നിങ്ങൾ നോക്കി പട പുള്ളിക്ക് 500 കനം, ഞാൻ നോക്കിയിട്ട് കനമൊന്നുമില്ല. നമ്മളിങ്ങനെ പലരും നോക്കുമ്പോൾ കനമുണ്ടെന്നൊക്കെ തോന്നുന്നത് നമ്മുടെ നോട്ടത്തിലാണ്. ദൈവം നോക്കണം. 500 കിലോ തൂക്കുമെന്ന് പറഞ്ഞു. അല്ല, കമ്പറ്റിയിലൊക്കെ പുള്ളിക്കാനും കമ്പറ്റി കനമുണ്ടായിരിക്കും, ഞാൻ നോക്കിയിട്ട് കനം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, പുള്ളി മസ്കറ്റ് വന്നിട്ട് 45 കൊല്ലമാണ്, ഞാൻ കനമൊക്കെ കാണും, ഞാൻ നോക്കിയിട്ട് കനം കാണുന്നില്ല. അപ്പം വേറെ ദൂതനോട് പറഞ്ഞ് കട്ടിയെടുക്കണം. അവൻ്റെ 150 എടുത്ത് പാതി അമ്പരം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പം വേറെ ദൂതം ചെന്ന 100 കട്ടിയെടുത്തു. അല്ല, മോശം വെച്ചു അമ്പരാ പറഞ്ഞ അതിനുള്ള കനം ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു ദൂതം ചെന്ന 50 കട്ടിയെടുത്തു, അതിൻ്റെ കനവില്ല. ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ 10 എടുത്തു, 5 എടുത്തു, ഓടിപ്പൊടി പറഞ്ഞു 1 കിലോയുടെ കട്ടിയെടുത്തു. അപ്പറഞ്ഞ അതിനുള്ള കനം ഒന്നുമില്ല. എൻ്റെ ഒരു ചെറിയ ചിന്ത ഞാൻ പറയുക, ഒരു ദൂതം ചെന്ന് 500 ഗ്രാമിന്റെ കത്തി എടുത്തു. അവനാ പറഞ്ഞ അത് നോക്കത്തില്ല. എന്റെ ഭാഷ പറഞ്ഞ 1 മില്ലിഗ്രാം കത്തിയെടുത്ത് ദൈവത്തിന്റെ തട്ടുകൾ കിട്ടുമ്പോൾ ദൈവത്തിന്റെ ആ കത്തി വീണ തട്ട് താങ്ങും, സാമ്രാട്ടിന് തട്ട് ഭൂമി എന്ന് പറഞ്ഞ 1 മില്ലിഗ്രാം പോലും ദൈവം നോക്കിട്ട് നോക്കില്ല. അവനെ തൂക്കിയെന്നുള്ളതിന്റെ തെളിവ് ആ ഭിത്തിയിൽ എടുത്തു വന്ന് മെനയത്തേക്ക് വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ളത് ആദ്യം വന്ന് പറഞ്ഞു, നിന്നെ ദൈവം തൂക്കി ആ വിദ്യ എടുത്തു വെച്ചിരുന്നു. നീ കനമുണ്ടെന്ന് പറഞ്ഞു കുറെ നാളായിട്ട് ഇവിടെ കിടന്ന് അഹങ്കരിക്കുകയാണ്. ഞാൻ വലിയ പുള്ളിയ, എന്നെ വല്ലാൻ ആരുമില്ല, ഞാൻ അവിടുത്തെ വലിയ പുള്ളി, എന്നെ വണങ്ങണം, എന്നെ മാനിക്കണം. കുറെ നാളായിട്ട് കൂലാത്തല്ലേ, ദൈവം നിന്നെ തൂക്കി, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഇന്നത്തെ കാര്യം വന്ന് ഞാൻ പറഞ്ഞു, അപ്പം ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് അത്ര ഭയങ്കരമാണ് ജീവനുള്ള. അപ്പൊ എനിക്ക് നിങ്ങൾക്കൊക്കെ തന്നെ ഇരിക്കുമ്പോ തോന്നുന്നു നമുക്ക് അതൊക്കെ ഞാൻ വന്നത്, പക്ഷെ നമ്മുരാൻ തൂക്കുമ്പോ നമുക്ക് ഒരു കനവും കാണുകയാണ്. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും, നിഗതികളോട് ദൈവം എതിർത്തു നിൽക്കും. അങ്ങനെയാണല്ലോ തിരുവചനം. അതെ, അപ്രകാരനോട് ദൈവം ഇങ്ങനെ ഇടപെട്ടു. അപ്പൊ അപ്രകാരം പറഞ്ഞ പടമ പൊടിക്കും വെണ്ണീറുമാകുന്ന എന്നോട് നീ സംസാരിച്ചിട്ടുള്ള കർത്താവേ. സ്തോത്രം.
ആഗമന ജനതയിൽ നാല് മൂന്ന് വിഭാഗത്തിന്റെ പിതാവ്. നിങ്ങൾക്ക് വചനത്തിൽ ഗ്രാഹ്യമുള്ളവരാണല്ലോ, ഈ അബ്രഹാം എന്ന വ്യക്തിയെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അതെ, ഈ അബ്രഹാമിനെ പറ്റി വേറെ പുസ്തകത്തിൽ ആദ്യം കാണുന്നത് എവിടാ? വേദ പുസ്തകത്തിൽ അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്നത് എവിടാ? ഉറക്കം പറഞ്ഞു അത് നിങ്ങളെ ഉദാഹരണങ്ങളാണ് എന്ന് വെച്ച് എന്നോട് പറഞ്ഞു. ഞാനല്ലേ ദൂരെ നിന്ന് വന്നാണ്, നിങ്ങളെല്ലാം ഇവിടെ ഉള്ളവരല്ലേ? വേദപുസ്തകത്തിൽ അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്നത് ഉൽപ്പത്തി 11:26 അപ്പായിലെ തേരകന് 70 വയസ്സായപ്പോൾ അവൻ അബ്രഹാം, നാഗോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. ശ്രദ്ധിച്ചേ, അപ്പോൾ വേദപുസ്തകത്തിൽ അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്നത് ഉൽപ്പത്തി 11:26. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന പദമാണ് 12:1. വായിച്ചേ. ഈ വേദപുസ്തകത്തിൽ ആദ്യം പിള്ളേർ കളിക്കുക ഫ്രണ്ടിലോട്ട് പോയിരുന്ന ഇവിടെ വന്നിരുന്നു താഴെ ഇരിക്കാവോ. അപ്പോൾ വേദപുസ്തകത്തിൽ അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്നത് ഉൽപ്പത്തി 11:26. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അതാണ് 12:1. ഒന്നുകൂടെ വായിച്ചേ. 12:1 യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ തന്നെ കാണുവാൻ ഇരിക്കുന്ന. അപ്പൊ ഈ അബ്രഹാമിനോട് ഞാൻ പറയാം, മൂന്ന് കാര്യം നീ വിടണം: ദേശം, ചാർച്ച, പിതൃഭവനം വിട്ട് പുറപ്പെട്ട. അതെ, ഈ മൂന്ന് കാര്യം വിടണമെന്ന് എവിടെ വെച്ചാ ദൈവം പറഞ്ഞു? ഹാരാനെ വെച്ചാ ദൈവം പറഞ്ഞു. അടാ 11:27 വായിച്ചപ്പോ അതോടെ തെളിയും. പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു? മൂന്ന് കാര്യം
ഹാരായ വെച്ചാണ് പറഞ്ഞത്. ദേശം ചേർച്ച പിതൃഭവനം വിട്ട് പുറപ്പെട്ട് ഞാൻ എന്നെ കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് പോണം. അപ്പൊ ഈ മൂന്ന് കാര്യം ഇവിടെ നമ്മൾ ഹാരായ വെച്ച് പറഞ്ഞതായിട്ട് ഉൽപ്പത്തി 11:12 അധ്യായം ചേർത്ത് പഠിച്ചത്. എന്നാൽ നമുക്കറിയാം തിരുവചനം നന്നായി പഠിക്കുന്നവർക്കറിയാം ഹാരായ വെച്ച് ദൈവം പറഞ്ഞു. പക്ഷേ ഹാരായ വരുന്നതിന് മുന്നരേ ദൈവം പറഞ്ഞതാണ്. അതെവിടെ വെച്ചാന്ന് ചോദിച്ചാൽ മെസപ്പൊട്ടോമിയായി വെച്ച് വായിച്ചേ അപ്പോസ്തലൊക്കെ പറഞ്ഞ് 7:1 ഇതുള്ളത് തന്നെയോന്ന് സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾക്കുക. നമ്മുടെ പിതാവായ ഹാരാനി വന്ന് പാർക്കുന്നതിന് മുൻപ് കേട്ടോ, ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പൊട്ടോമിയായി ഇരിക്കുമ്പോൾ തന്നെ ദേശോമയനായിരിക്കും അവന് പ്രത്യക്ഷനായി. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പ്രവർത്തകരുടെ പുസ്തകം 7 പഠിക്കുമ്പോൾ മെസപ്പൊട്ടോമിയായി ഇരിക്കുമ്പോൾ തന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഉൽപ്പത്തിയിൽ വായിക്കുന്ന ഹാരാനിച്ച് ദൈവം ഇടപെട്ടെന്നാ. എന്നാൽ സ്തേമാനുഷന്റെ പ്രഥമ പ്രസംഗത്തിൽ സ്തേമാനുഷ് പറയുക ഹാരാനി വെച്ച് ഇടപെട്ട്, പക്ഷെ ഹാരാനി വരുന്നതിന് മുന്നേ ദൈവം ഇടപെട്ടാണ് മെസപ്പൊട്ടോമിയായി വെച്ചു. സ്തോത്രം. അപ്പൊ ഈ മെസപ്പൊട്ടോമിയായി വെച്ച് തേജോമയനായി ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട അബ്രഹാമിന്റെ ഈ മൂന്ന് കാര്യം ഇവിടുന്ന ദേശം ചാർജ പിതൃവ അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിയാണ്. സ്തോത്രം. ഈ ദൈവത്തിന്റെ വിളി കേട്ട് അബ്രഹാം ഇറങ്ങി. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠമാണ്. വിശ്വാസത്തിന്റെ ആരംഭം എന്നൊരു ശ്രേഷ്ഠമാണ്. അതിന് കാരണം അബ്രഹാം ഒരു ചെറിയ ഇറക്കമല്ല, വളരെ ശ്രേഷ്ഠമായ നിലയിൽ അബ്രഹാം ഇറങ്ങി. അത് ചെറിയ കാര്യമല്ല. അങ്ങനെ അബ്രഹാമിന്റെ വിളികളുടെ ശ്രേഷ്ഠത ഒന്ന്, ഈ ദൈവശബ്ദം കേട്ടപ്പോൾ അബ്രഹാം ഈ മെസപ്പൊട്ടോമിയ വിട്ടപ്പോൾ നമ്മളെ പഠിച്ചിട്ടുണ്ട് പലർക്കും അറിയാം ലോക സംസ്കാരത്തിൽ നമ്പർ വൺ സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ ചോട് പിടിച്ച പിന്നത്തെ സംസ്കാരങ്ങളെല്ലാം ഉടലെടുത്തത് നമ്മുടെ ഇന്ത്യയിലെ സിന്ധു നദീതട സംസ്കാരവും മോഹൻജുദാര ആരംഭം പഠിച്ചതാണ്. അതിൽ ഏറ്റവും പഴക്കമുള്ളതും പുരാതനത്തമുള്ളതും ശ്രേഷ്ഠത ഉള്ളതും ഏറ്റവും വലിയ സംസ്കാരം മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അപ്പോൾ സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയായി അബ്രഹാം ജീവിക്കുന്നത്. പക്ഷേ ദൈവശബ്ദം കേട്ടപ്പോൾ ഈ സംസ്കാരം വലുതായിട്ട് തോന്നിയിരിക്കുന്നു. ഞാൻ നിങ്ങളും മറ്റേ ഒരു സംസ്കാരം ഒരു സ്റ്റാൻഡേർഡായി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ടിറങ്ങാൻ സ്റ്റാൻഡേർഡ് കൈ കൊടുക്കുന്നു. നമുക്ക് നമ്മുടേതായ എന്നാ ഈ സ്റ്റാൻഡേർഡ് ഉണ്ടായത് അല്ല. ഞാൻ ചിന്തിക്കുന്നത് നിഷ്പക്ഷമായിട്ടാണ് നമ്മൾ ഈ കാര്യമാണ്. ഈ ജർമ്മനിയിൽ നിന്നും ലണ്ടനിൽ നിന്നുമൊക്കെ അന്നത്തെ കാലത്ത് വിദേശ മിഷണറിമാരും യേശു ക്രിസ്തുവിന്റെ ദർശനം പ്രാപിച്ച് ഇന്ത്യയിൽ വന്നു വിശേഷിച്ച് കേരളത്തിൽ വന്നു. അന്ന് കേരളത്തിലെ നമ്മുടെ ആൾക്കാരുടെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയാണ്. ഇന്ന് ഭയങ്കര ടോപ്പ് സംസ്കാര ഇസ്റ്റോക്രാറ്റിക് ഫാമിലി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അന്ന് ജീവിച്ചത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആ സാഹിബന്മാരെ സ്റ്റാൻഡേർഡ് നോക്കി വരുന്നതിന് നമ്മൾ ചിന്തിച്ച് അവർ പറയാം നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം, നമ്മൾ ബ്രിട്ടൻ ബ്രിട്ടനൊന്നും പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞ അവധിമാർ ഒഴിക്കുകയായിരുന്നല്ലോ. ആ നാനൽ സാഹിബ് ജർമ്മനിയിൽ നിന്നാ വന്നത് എന്തോ സമർപ്പണത്തോടാണ് ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം കേരളത്തിൽ വാണിയംകുളത്തൊക്കെ വന്ന് പ്രവർത്തിച്ചത്. നാരി സാഹിബ്, നാഗൽ സാഹിബ്, ഉപ്പു സാഹിബ് അവരൊക്കെ എന്ത് കഷ്ടം സഹിച്ച അന്ന് വളരെ അതപ്പൊളിച്ച് കിടക്കുക കേരളത്തിലുള്ള ആൾക്കാർ. സ്തോത്രം. ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, ഒരു കാണവണ്ടി തന്നെ മിക്ക വീട്ടിലും ഇല്ല. പിന്നെ ഒരുമാതിരിപ്പെട്ട ജാതികളെ കൊണ്ടു കൊടുക്കുന്നില്ല, വേറെ കുറെ ജാതികളെ ഒന്നായി കൊണ്ടു കൊടുപ്പിക്കുകയല്ല.
പിന്നെ കൊടുക്കുന്ന തോണി നല്ല തോണിയല്ല, ചുറ്റിത്തോറത്ത്. ചുറ്റിത്തോറത്ത് കണ്ടിട്ടുണ്ടോ ആദ്യം? ചുറ്റിത്തോറത്ത് ചുറ്റിത്തോറത്ത് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ അപ്പനോ അമ്മയുണ്ട് ചോദിക്കണം എങ്ങനെയുണ്ടെന്ന് ചുറ്റിത്തോറത്ത് പറഞ്ഞു. അങ്ങനെ ഒത്തിരി അടുപ്പതിച്ച് കിടന്ന കാലത്ത് ഞാൻ നിങ്ങളിൽ പലരുമൊക്കെ അക്ഷരന്മാരാണ്. സ്റ്റാൻഡേർഡ് നോക്കുകയായിരുന്നല്ലോ, അപ്പൊ അവരവരുടെ സ്റ്റാൻഡേർഡ് നോക്കാണ് ക്രിസ്തു അക്ഷരം പ്രാപിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് സുവിശേഷം വന്നു. ബെഞ്ചമിൻ ബേബി ഒക്കെ വന്ന് എന്ത് കഷ്ടപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം, സാഹിബന്മാര് കേരളത്തിൽ വന്ന് മലയാള ഭാഷ സാഹിബ് പഠിച്ച് എന്നിട്ട് മലയാളത്തിൽ അച്ചുകൂടം ഉണ്ടാക്കി, ആ കൊല്ലനെ വിളിച്ചിരുത്തി ഇരുമ്പ് വളച്ച് അക്ഷരം ഉണ്ടാക്കി. അറിയില്ലേ എന്ത് പെട്ടെന്ന് ഓർത്തണം അവര് ഇരുമ്പ് വളച്ച് ഈ ഇംഗ്ലീഷ് അക്ഷരം വന്നേ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇങ്ങനെ നോക്കുമ്പോയേ രണ്ട സി ഇത്തായൊക്കെ എങ്ങനെയുണ്ടാക്കും? ചിന്തിക്കണ്ടേ നമുക്ക് അതിന് എന്തായാലും അപ്പം അടിച്ച് മൂപ്പിച്ച് ഇതിനെ കൊണ്ട് ഞാൻ ജാവത്ത് പറഞ്ഞു നേരം. അപ്പൊ ഈ ഇരുമ്പെടുത്ത് വളച്ച് അത് അക്ഷരം ഉണ്ടാക്കി ആ ചൂട സ്ഥാപിച്ച് തിരുവചനം പകർത്തി അത് സീമസ് പ്രസിനെ അച്ചടിപ്പിച്ച് ഈ ബൈബിള് നമ്മുടെ കയ്യിത്തണം. എന്ത് കഷ്ടത. നമ്മുടെ പിതാക്കന്മാർക്കൊന്നും ഒരു വിവരവും ഇല്ലായിരുന്നു. നമ്മുടെ അപ്പച്ചൻ വിവരമുള്ള മാറാം. ഇപ്പം കീർവാണമൊക്കെ അടിച്ചിരിക്കാം. എന്റെ അപ്പന് ഒരു വിവരവും ഇല്ലായിരുന്നു, എന്റെ പോലും ഒരു വിവരമില്ലായിരുന്നു. വിവരം വച്ചത് തിരുവചനം വന്നതും വേദപുസ്തകം കൈ വന്നതാണ് ഒരു രക്ഷ. അപ്പൊ വിശുദ്ധന്മാർ എന്ത് കഷ്ടപ്പെട്ട്, ഞാൻ പറഞ്ഞത് അവരവരുടെ സ്റ്റാൻഡേർഡ് നോക്കി ജർമ്മനിയിൽ ബ്രിട്ടനിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ വേണേ എന്നോട് പറയും വേറെ ആണ് ദൈവം കൊണ്ടുവന്നേ എന്ന് പറയും. തറുതല പറയാൻ നമ്മളെ പോലെ എടുക്കരുത്, അല്ലെ ഞാൻ അതങ്ങ് വിട്ടേക്കാം, നീ അത് കൊടുക്കണ്ട. നമുക്ക് വേണ്ടി എത്ര ചെയ്ത് നമ്മളെ വീടുന്ന യേശു ക്രിസ്തു സ്റ്റാൻഡേർഡ് നോക്കാതെ നീ പറഞ്ഞു വന്നത്. ഫിലിപ്പിയനഗരത്തിന്റെ പൗലോസ് പറഞ്ഞല്ലോ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ക്രിസ്തു നിൽമാനൂട്ടിയനായി കാണപ്പെട്ടോ സ്വർഗമഹിമ വിട്ട് ഈ താനലോകത്തിലേക്ക് എന്നെ നിങ്ങളെ സ്നേഹിച്ചറിഞ്ഞു. ആണ് നമ്മുടെ വിഷയത്തിൽ പറഞ്ഞല്ലോ അബ്രഹാമിന്റെ വിളി ആരംഭമാകും ശ്രേഷ്ഠം. കാരണം ലോക സംസ്കാരത്തിന്റെ അപ്പുറം സംസ്കാരമായ മെസപ്പൊട്ടേമിയയിൽ പാർത്ത അബ്രഹാം ദൈവത്തിന്റെ വിളി എത്തപ്പോൾ ആ മെസപ്പൊട്ടേമിയൻ സംസ്കാരം വിട്ട് മെസപ്പൊട്ടേമിയ വിട്ടിറങ്ങി. ചെറിയ കാര്യമാണ് രണ്ട്
സന്ധയ പട്ടണമായ ഊരാണ്. അപ്പൊ അബ്രഹാം പട്ടണത്തിനാ ജനിച്ച് വളർന്നു വന്നത്. പക്ഷെ ദൈവശബ്ദം കേട്ടപ്പോൾ പട്ടണത്തിലെ ജീവിതം വലുതായിട്ട് കണ്ടില്ല. നമ്മളൊക്കെ ദൈവശബ്ദം കേൾക്കും തോറും പട്ടണത്തിലൊക്കെ ചെന്നോണ്ടിരിക്കുക ഇല്ലയോ? വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് പട്ടണത്തിന്റെ മധ്യേ ഞാൻ നിന്നെ തിരുവല്ലയുടെ കന്നായ പ്രദേശത്ത് വസ്തുവും വീടും സ്ഥാപിക്കുന്ന അവിടെ ആയിരിക്കും. എന്നാൽ കണ്ണായ സ്ഥലം മനസ്സിലാകുന്നില്ല. കാരണം കണ്ണായ സ്ഥലം അതല്ലേ സ്ഥാപിക്കും. വ്യക്തമായിട്ട് തിരിക്കാൻ പാടുന്നുണ്ട് പട്ടണത്തിൽ ഞാൻ നിന്നെ കുറച്ചെല്ലാം സഹിക്കാൻ ഇത് അബ്രഹാമിന്റെ ജീവിതം വ്യത്യസ്തമാണ്. ദൈവശബ്ദം കേട്ടപ്പോൾ പട്ടണം വിറ്റിറങ്ങുക. നമ്മളെ ദൈവശബ്ദം കേൾക്കുന്നവർ പട്ടണത്തിനോട് അമ്മ ഞങ്ങളെ കുഗ്രാമത്തിലാക്കാൻ ശ്രമിച്ചാൽ കൃപയാൽ ദൈവം ഞങ്ങളെ തുറന്നു തന്നെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പോലും എതിർക്കുകയാണോ അതോ കേട്ടൊക്കെ സംഭവിച്ചിരുന്നേ ഉള്ളൂ. അബ്രഹാമിന്റെ വിളി അതിശ്രേഷ്ഠമാണ്. ദൈവശബ്ദം കേട്ടപ്പോൾ മെസപ്പൊട്ടോമിയയിലെ ജീവിതം വേണ്ടാന്ന് വെച്ച സംസ്കാരം വലുതായി കണ്ടില്ല. രണ്ട്, പട്ടണത്തിലെ ജീവിതവും വേണ്ടാന്ന് വെച്ചു ഇറങ്ങി. മൂന്ന്, അബ്രഹാമിന്റെ ഈ ജാതി പഠിച്ച കൽദായ ജാതിയും അബ്രഹാം കൽദായ ജാതിക്കാരൻ ജാതികളിൽ ഉഗ്രന്മാരാകാതെയും ഭയങ്കര കരുത്താകാതെയും തന്നെ ഭയങ്കര അറിവുള്ളവരാകാതെയും അതുകൊണ്ട് ആ ബാലകന്മാരെ അവിടെ കൊണ്ടുപോകും. കൽദയരുടെ വിദ്യയെ ഭാഷയെല്ലാം അഭ്യസിപ്പിക്കാൻ കണ്ടത് ഏതാ ശത്രുഘ്നൻ ശകാബോധന ഭവനിയൊക്കെ ഭാവിയിൽ കൊണ്ടുപോകും. കൽദയരുടെ തന്നെ ഗണിത ശാസ്ത്രത്തിൽ ഭയങ്കര ഉന്നതമായ കൽദയർ കഥയെ ഒത്തിരി ക്വാളിറ്റി ഉണ്ടല്ലേ ഞാൻ എടുക്കുന്നത്. അപ്പൊ ഒറ്റ മാറ്റി പറഞ്ഞാൽ ജാതിയിൽ നമ്പർ വൺ അകലുകയും സ്തോത്രം. പക്ഷെ ദൈവശബ്ദം കേട്ടപ്പോൾ ജാതിയുടെ ശ്രേഷ്ഠത വലുതായി കണ്ടിരിക്കും. നമ്മള് പെന്തക്കോസ് വന്നാൽ നമ്മുടെ മഹിമയാണ്. ചില ആൾക്കാർ ഏതാണ് നമ്മള് മറന്നു പോകരുത്. ചെല്ലിപ്പം പെന്തക്കോസ് വന്നാലും എത്ര പെന്തക്കോസ് ആണെങ്കിൽ അവരുടെ ഇനത്തിൽ നല്ല എടുക്കത്തില്ല. സെറിയൻ പെന്തക്കോസ് പിന്നെ ഒത്തിരി കനാനായ പെന്തക്കോസ് സെറിയൻ പെന്തക്കോസ് പിന്നെ ഇപ്പൊ ലാറ്റിൻ പെന്തക്കോസ് ചേരമ പെന്തക്കോസ് സാമ്പവ പെന്തക്കോസ് ഇതെല്ലാം ഓരോ കോസുകാരാണ്. അഹങ്കാരം പിടിച്ച യാതി അത് കൊടുക്കണം. ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെ അവനെല്ലാം ഇത് കണ്ടോ. ചുരുക്കി പറഞ്ഞ ഗുണമായിട്ടില്ല, ചത്തിട്ടില്ല, തോലി ഒരിച്ചിട്ടില്ല. എങ്ങനെയോ ഇതിനകത്ത് വന്ന് കയറി. ഇപ്പൊ എന്റെ ഭാഷ പറഞ്ഞാൽ പാത്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ് പെന്തക്കോസ്. പാത്തിരിക്കാൻ എന്തോടാണ് ഞാൻ കണക്കോട്ട് പറഞ്ഞു പാത്തിരുന്ന മൂന്നാഴ്ച പാത്തിരുന്ന നാലാഴ്ച കട്ടിയായി നമ്മള്. ഞാൻ എന്നെയും കൂടെ പ്രതികൂട്ടി കഴിക്കുക. നമ്മൾ തന്നെ പേടി കളഞ്ഞത് നമ്മൾ തന്നെ കളഞ്ഞു. ഉദാഹരണം ആകട്ടോ, ഒരുത്തൻ രക്ഷിക്കപ്പെട്ട അല്ലേ ഇതിനകത്ത് വന്നു അമ്മ വിളിച്ച് പേടിച്ചിട്ട് നമ്മുടെ ആരാധന വന്ന് പദ്ധതി പോലും പേടിച്ച് നമ്മുടെ ഉപദേശമായി സാക്ഷി പറഞ്ഞു. നമുക്ക് ഇതിനകത്ത് കുറേ പേടിയെല്ലാം പോയി കിടക്കുക. അപ്പൊ എടുത്തു വന്നിരിക്കുക ഇരുത്തുകാരെ.
പിന്നെ അവന് പ്ലാസ്റ്റർ വിറച്ചോണ്ടാണ് ദൈവനാമത്തെ മാത്രമുണ്ടാകട്ടെ എനിക്കിവിടെ വരുവാനിടയായി എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥന കെട്ടാൻ വരുന്നു അടുത്ത ആഴ്ച രണ്ട് ഭാഗം എന്റെ പേര് കളഞ്ഞു ഇവിടെ തോന്നുന്നത് ഞാൻ പറഞ്ഞു ചില കാശവനാണ് അവൻ ഇരുത്തിരിക്കുക നല്ലൊരു ജോലി കാശ് പറഞ്ഞാൽ അവനെ പിന്നെ അവിടെ അപേക്ഷിച്ചോണ്ടിരിക്കുക അവൻ ഇരുത്തിരിക്കുക ആശീർവാദം പറഞ്ഞു പുള്ളി എടുത്തിട്ട് പറഞ്ഞു ആശീർവാദം പറയാം പുള്ളി പറഞ്ഞു ആശീർവാദം പറഞ്ഞ അച്ഛൻ അങ്ങനല്ല ഒന്നും കൂടെ ആശീർവാദം നമ്മൾ തേജോമയനായ ദൈവത്തെ കണ്ടാൽ ഇവിടെ നമ്മൾ വലുതായി കാണുന്നു എന്നൊന്നുമില്ല നമുക്ക്
മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇതുവരെ ദേവമേനായിരിക്കുന്നത് കണ്ടെന്നൊക്കെ പറഞ്ഞ അതിനകത്ത് ഇരിക്കുന്ന ഞാനും നിങ്ങളുമല്ല. സാക്ഷിത്തരം സ്വർണ്ണം കഴിഞ്ഞ രാത്രി വ്യക്തമായി കഴിഞ്ഞു. മമ്മി നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ 82 എന്റെ കർത്താവിന് വിണ്ടിവാടിയാണ് ഞാൻ കണ്ടത്. കർത്താവിന് കർത്താവിനെ കണ്ടേക്കാനാണ് കർത്താവിനെ കാണുമ്പോൾ തന്നെ സ്വഭാവം മാറിയല്ലേ, രൂപാന്തരം ഉണ്ടാകില്ലേ, സ്തോത്രം. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ആ പഴയ പ്രകൃതി എല്ലാം മാറും. ഇവിടെ വലുതായി കണ്ടതല്ല ഒന്നുമില്ലെന്ന് മനസ്സിലാവും. നമ്മുടെ വിഷയത്തിൽ വരണമല്ലോ. അപ്പൊ ആ പറയുക ദൈവത്തിന്റെ പേര് കേട്ട് ഇറങ്ങി തിരിച്ചു ഇനി ഓടിച്ചത് പോവാം. അവരുടെ വിളി കേട്ട് ഇറങ്ങി അവരുടെ വിശ്വാസത്തിന്റെ ആരംഭം അതി ശ്രേഷ്ഠമാണ്. കണ്ടിതെല്ലാം വിട്ടയച്ചിറങ്ങി. എന്നാ മറവശം ഈ അബ്രഹാമിന്റെ ജീവിതത്തിലും ആരംഭമൊക്കെ അതി ശ്രേഷ്ഠമാണെങ്കിൽ അബ്രഹാമിനും ജീവിതത്തിൽ പരാജയം സംഭവിച്ചു. പരാജയം എന്ന് പറഞ്ഞൊരു ചെറിയ പരിഹീനത അങ്ങനെ പറയാം. അബ്രഹാം അല്ലയുണ്ട് അബ്രഹാമിന്റെ ചെറിയ അനുസ്വാസത്തിന് ക്ഷീണം ബലഹീനത. ഈ അബ്രഹാമിന്റെ ബലഹീനത ആ 12:10 വായിച്ച 12:10 ഉടനെ വൈകുന്നത് ദേശത്തെ ക്ഷാമമുണ്ടായി. ദേശത്തെ ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർക്കാൻ ആ അബ്രഹാമിന് ഒരു ബലഹീനതയാണ്. ഈ ദേശത്ത് ക്ഷാമം കഠിനപ്പെട്ടു. ക്ഷാമം രൂക്ഷമായപ്പോൾ അബ്രഹാം നേരെ മിസ്രയീമിലോട്ട് പോയി. ഈ മിസ്രയീമിൽ പോകരുതായി, കാരണം ഈ മിസ്രയീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട സന്തതികളാണ് മിസ്രയീമിൽ. കാരണം ഈ നോഹയുടെ കൊച്ചുമക്കളാണ് മിസ്രയീമിൽ. നമുക്കറിയാം നോഹയ്ക്ക് എത്ര മക്കളാണ്, എത്ര പേരാണ് നോഹയ്ക്ക്? ആരല്ലേ അതിലെ ക്ഷേമ ഖാമിയാവത്ത് ക്ഷേമിന്റെ വംശിക്കപ്പെട്ടതാണ് അബ്രഹാം. ഖാമിന്റെ വംശിക്കപ്പെട്ടതാണ് ഈ മിസ്രയീമിനും കനാനിയനും. ഉൽപ്പത്തി പുസ്തകം 10:6, 10:13, 11, 12, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136,
Karena apa yang kita lakukan, kita akan mengambil kesempatan pada mereka.
അപ്പൻ ലഹരി വിട്ട് നിദ്ര വിട്ട് ഉണർന്നപ്പോൾ കനാന് ശമിച്ചു. അപ്പൊ ഇതല്ലേ ഈ ശാപം കിട്ടി ഏകനായി പോകുന്ന ഹാമിന്റെ സന്തതികൾ. അപ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഷേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ. അബ്രഹാം ഷേമിനാണ്, മിസ്രയീമിലെ ഹാമിയാണ്. ഷേമിന്റെ ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഓണപ്പെട്ടവനും ഓണപ്പെടാത്തവനും വിശ്വാസി അവിശ്വാസിയുമായി ഇടയിലാവണ കൂടരുത്. വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് ആ പണ്ടെടുത്ത് വായിച്ചു കൊടുത്ത് വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് എന്ത് ചോദിച്ചത് വായിച്ചു കൊടുക്ക, പ്രസംഗിച്ച കുട്ടിക്കും വലിയ തട്ടവിധമോട് പറഞ്ഞു എന്തോ ചോദിച്ചത്. വിശ്വാസി അവിശ്വാസിയുമായി ഇടയിലാവണം കൂടരുത്. ഒരു ഉറവയിൽ നിന്ന് കഴിപ്പും കാളയും കഴുതുകയും ഒന്നിച്ച് കൂട്ടി കൂടരുതൊക്കെ പ്രമാണമാണ്. അപ്പൊ ഷേമിനും ഹാമിയനും അബ്രഹാം ഷേമിനും മിശ്രയും ഹാമിയനും ഇത് ശബിക്കും. അപ്പം അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാം ദൈവശബ്ദം കണ്ട അബ്രഹാം ക്ഷാമമായി പോകാമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി മിശ്രയിലോട്ട് പോയി. നേരെ മിശ്രയിൽ ചോദിച്ചു സംഭവം പിന്നീടാണെങ്കിലും ഒരു ചിന്ത പറയാം, സംഭവം പിന്നീടാണെങ്കിലും ഈ അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ ഇസഹാക്കിന്റെ കാലത്ത് ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമം വന്നപ്പോൾ ഇസഹാക്ക് എടുത്തിയാളി പോയില്ല. ഇസഹാക്ക് ദൈവത്തോട് ചോദിച്ചു കർത്താവെ ഞാൻ ഇന്നോദിക്കണമെന്ന്. അപ്പം അബ്രഹാം പറഞ്ഞു ഐസഹാക്കെ പോകരുത്, നീ മിസ്രയീമിൽ പോകരുത്, നിന്റെ അപ്പൻ അവറാച്ച പോയതിന്റെ കെടുതി ഇതുവരെ ഇതുവരെ തീർന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം വരെ തീർന്നിട്ടില്ല ഒന്ന് നിർത്തിക്കുന്ന ഒരു കാര്യം പറയാം. അവൻ സഹോദരന്മാർക്ക് എതിരെ വേണം ഇന്ന് വരെ പ്രശ്നം ലോകത്തിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എയർപോർട്ടിലൊക്കെ വരുമ്പോൾ എന്തോ ചെക്കിങ് ഗുരുത്തുകൾ കാരണം നമ്മുടെ വീട്ടിൽ വെച്ച് ഒരു അച്ചാർ കൊണ്ടുവന്നത് അല്ലെങ്കിൽ മാങ്ങാ പോണത് അല്ലെങ്കിൽ ചെറിയ പുണക്കാത്ത അപ്പം ഇതൊക്കെയാണ് അമ്മരെ തന്നെ കൊണ്ടുവരുന്നത്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചോക്ലേറ്റ് മേടിച്ചോളും, പിള്ളേർക്ക് സഭയെ ഉണ്ടെങ്കിൽ സർക്കാർക്കില്ല, ചിലർ സർക്കാർക്ക് വില കുറഞ്ഞത് മേടിക്കും. ദൈവം തന്നെ ആയിരിക്കും എന്നിട്ടാണ് ബാബു എനിക്ക് ചോക്ലേറ്റ് മേടിക്കും നല്ല ചോക്ലേറ്റാണ് സഭയെ കൊണ്ടുപോകാൻ നമ്മളെ സഭയെ സമയം സഭയെ കൊടുക്കുന്നത് വീട്ടിലുള്ളത്. അപ്പൊ ദൈവം അങ്ങനെയൊക്കെ ചെയ്യുകയും ദയാലോട് നിഷ്കളങ്കനോട് അടുത്ത വാക്യം കൂടെ പറയാം അടുത്ത അപ്പതിനോട് അത് അവിടെ വായിച്ചേക്കണെന്റെ കൂടെ സ്തോത്രം അളക്കുന്ന ആളിന് നീ നാടിക്കിടന്ന ആളിക്ക് ചങ്ങലിക്കാന്നെ ചങ്ങലി കുട്ടിക്കാന്നെ കുട്ടി പടച്ചാന്നെ പടപ്പാളത്തിനാന്നെ താപ്പ് മുപ്പറക്കോട്ടക്കാന്നെ സ്തോത്രം ക്രൈസ്തലോ. അപ്പൊ ഇന്നും വരെ പ്രശ്നം നമ്മൾ അങ്ങോട്ട് പോകുന്ന മുട്ടാകില്ല ഇതുപോലെ തോന്നിയല്ല അങ്ങനെ കത്തിയ പ്രശ്നം അവരതാണ് കഴിക്കുന്നല്ല എന്തെല്ലാം രീതിയിലാണ് പോലെ ഒരു ദിവസം എപ്പോഴും പോയി എന്തോ വൃത്തിയായും നെടുമ്പാശ്ശേരിയിലും കോഴിക്കോട്ടും പിടിക്കുന്ന എല്ലാം യുദ്ധങ്ങളെയാ പേപ്പറൊക്കെ വാങ്ങണം കസംസ് ഇത്ര പേരെ പിടിച്ച പേര് കാണുമ്പോഴേ നമുക്കറിയാം ആർക്കാ പിടിക്കുന്നത്. അപ്പൊ ഇന്ന് വരെ പ്രശ്നം നിലനിൽക്കുന്നു. പറഞ്ഞു ഇസഹാക്ക് നീ പോകരുത്, നിന്റെ അപ്പൻ അവറാച്ച പോയതിന്റെ കെടുതി ഇതുവരെ നീ നീയോടൊരു പോക്ക് പോയ. അപ്പൊ അവ ഇസഹാക്ക് ചോദിച്ചു കർത്താവ് ക്ഷാണം കഴിഞ്ഞപ്പെട്ടിരിക്കുക എല്ലാം വലക്കും അല്ലാതാകും എന്തോ ചെയ്യണം അവനാ വേണ്ട ധൈര്യപ്പെട് ക്ഷാമമല്ലേ അത് നീ ഭാരപ്പെടണ്ട അതിന് ദേശത്ത് വെക്കാൻ പറഞ്ഞു. നമ്മളിങ്ങനെ പറഞ്ഞു ഇസഹാക്ക് ആണ്ടിൽ വിളച്ചു അവന്റെ നൂറ് പേര് വിളവ് സ്തോത്രം. ഒരു കാര്യം പറയാം അതിന്റെ അതിന്റെ ആത്മീയ വ്യാഖ്യാനം ഇത്രയേ ഉള്ളൂ, പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യരുത്, ദൈവസന്നിധി ഇരിക്കണം. ദൈവസന്നിധി ഇരുന്ന് നിന്റെ വിഷയം ദൈവത്തോട് പറയുമ്പോൾ ദൈവം അരുളപ്പാട് തരും. അരുളപ്പാട് കേൾക്കാൻ പോരാ, അരുളപ്പാട് അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചാൽ
നീ ഇടയ്ക്ക് നടത്തുന്ന ദൈവം നന്മയുടെ വഴി തരും. ആരോടെ ചോദിക്കുന്നവരോട് ദൈവം അറിയും, അറിയിക്കുന്ന ആരോടെ അനുസരിക്കുന്നവൻ അനുഗ്രഹമാണ്. ഭക്ഷണപാനീയമില്ലാതെ നല്ല ഭോജനമേകും. സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ എന്നും, തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ ഞാൻ നിന്നെ ഓരോ നാളും അനാഥനായി വീടുകില്ല കരുണിയ കരുണാമിതേ. ഞാൻ നിന്നെ നിന്നെ പുലർത്തുവാൻ സഹായിപ്പാൻ ദൈവം അത്യാവശ്യമായിരുന്ന പ്രസവിച്ചത് ഇരുപതാം പാഠത്തിലെ ഇരുപതാം അധ്യായത്തിൽ അങ്ങനെ കിടക്കുന്നു.
അങ്ങനെ പാത്രമാണെങ്കിൽ അതിന്റെ പാത്രം ഉണ്ടാകും. വാസ്തവത്തിൽ അവൾ എന്റെ വായിച്ചേ അവൾ എന്റെ പെൺകളാകുന്നു, എന്റെ അമ്മയുടെ മകൾ, എന്റെ അമ്മയുടെ മകൾ അല്ലതാണ്. വാസ്തവത്തിൽ അവൾ എന്നെ എന്തോ ബുദ്ധി കലാപരമായിട്ട് അവതരിപ്പിക്കുന്നു അല്ലേ. പണ്ടാണ് പറഞ്ഞു ഗൾഫ് വന്ന് പഠിച്ചു ഞാൻ ഓർഫനേജ് നടത്തുകയാണ്, പെൺകുട്ടികളാണ് കാശ് കൊടുക്കുന്നത്. പിന്നീട് അറിഞ്ഞുകൊള്ള പുള്ളി കാശ് കൊടുക്കുന്നുണ്ട്, ഭാര്യയുടെ കൂടി ആള് അമ്മായിനെ കൂടെ കൂടി നടത്തല്ലേ ഓർഫനേജ് നടത്തില്ല പുള്ളി. ഏഴ് പെൺകുട്ടികൾ ആരാണെന്ന് ഇപ്പോഴോട് ചോദിക്കരുത്. പിന്നെ നിർബന്ധമാണ് യോഗം കഴിഞ്ഞ് പറയുന്നത്, പക്ഷേ നടത്തിനെ നമ്മൾ പുറത്ത് പെരുകരുത്, യോഗം കഴിഞ്ഞ് പറയാം. കാരണം നിങ്ങൾ ഉറങ്ങണമല്ലോ. ഇത് കലാപരമായിട്ട് അവതരിപ്പിക്കുന്നു. വാസ്തവത്തിലാണെങ്കിൽ അങ്ങനെ അവളച്ചനും സിസ്റ്റർ സാറാമയും കൂടെ മിശ്രയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ദൈവം പൊളിക്കും. കുറെ കാലത്തെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക അവയാളത്തിൽ കുറെ കാലത്തെ ആൾക്കാരെ കളിപ്പിച്ചും തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് നിൽക്കുക, അധികം നിൽക്കാൻ ഒക്കത്തിന് ദൈവം പിടിക്കും. എവിടെയെങ്കിലും ഒക്കെ പിടിക്കും. എവിടെയെങ്കിലും ഇട്ട് ഈ നമ്മുടെ നാട്ടിൽ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, നിരവശത്തിലല്ല കൊടുത്ത പിടിക്കും, ദൈവം പിടിക്കൂടെ. എത്രയോ കേസുകൾ എനിക്ക് നിങ്ങൾക്ക് അറിയാം, നൂറ് നൂറ് കേസുകൾ തന്നെ. നമ്മളവനെ ചിന്തിക്കേണ്ട, അതൊക്കെ കാണുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഭയത്തോടെ ജീവിച്ചോളാം. അവരെ ചിന്തിക്കണം, അവരെ ദൈവം വിധിച്ചോണം. നമുക്ക് ആരെയും വിധിക്കാനൊന്നും ദൈവം അധികാരം തന്നിട്ടില്ല. നാം തന്നെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയല്ല, നമ്മൾ നമ്മളെ അങ്ങ് വിധിച്ചാൽ പോയി. പക്ഷെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിന്റെ വരവിന് ഒരുക്കിക്കോ. അങ്ങനെ അവരാജനും സുസുധാരണ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത മിശ്രയിൽ ജീവിച്ചതിനോട് പറയാം. ഈ അഡ്ജസ്റ്റ്മെന്റ് ജീവിച്ചാൽ കാശമാകും കോടികള്. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത കോടികൾ സമ്പാദിക്കാം. അവരാജനും സുസാറാമയും മിശ്രയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. ഇഷ്ടംപോലെ ഉണ്ടാകും. വായിച്ചേ 13:1 നിങ്ങൾ ഉടനെ അങ്ങോട്ട് വായിക്കുന്നില്ല, ചെറിയത് വായിക്കുന്നുണ്ട്, എന്നാലും ഒരു ശബ്ദമില്ല. സഹോദരന്മാരാണെങ്കിൽ ഒരാൾക്ക് വന്നിട്ട് വായിച്ചു കേട്ടെ, വായിക്കാവും വായിക്കില്ലാതെ സഹോദരന്മാർക്ക് നന്നായി ഇങ്ങനെ അമറാവും ഭാര്യ അവനോടൊക്കെ അവനോട് കൂടെ ലോകത്തും ഇസ്രയേലിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്ന കന്നുകാലി വെള്ളി പൊന്ന എന്നീ വളയിൽ അമറാം ഉണ്ടോ. ഇങ്ങനെ അമറാം മൊത്തം വായിച്ചു കൊടുക്കുക. ഇങ്ങനെ അബ്രഹാമും ഭാര്യയാണെന്നതൊക്കെ അവനോടുകൂടെ ലോകത്തും ഇസ്രയേൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്ന് കന്നുകാലി വെള്ളി പൊന്ന എന്നീ വായിൽ അബ്രഹാം വീട് കോടിക്കണക്കിന് സ്വത്ത്. എന്തോ ഈ കോടിക്കണക്കിന് സ്വത്ത് എവിടുന്നാന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ നിന്ന്. കാരണം കാശും കുത്തലും ഇല്ലാഞ്ഞത് കൊണ്ടല്ലേ ഇസ്രയേലിലോട്ട് പോകരുത്. ക്ഷാമം വന്നപ്പോ ചരിത്രം പഠിപ്പിക്കുന്ന ഇസ്രയേലിൽ 10 കൊല്ലോ ജീവിച്ചോളൂ, 10 കൊല്ലം നമ്മളുണ്ടാക്കിയതായി. അല്ലെങ്കിൽ 10 കൊല്ലത്തെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്തുള്ള ജീവിതം ആദ്യം അഡ്ജസ്റ്റ് ആയി അഡ്ജസ്റ്റ് ചെയ്ത് ആകിയത് നിന്നപ്പോൾ കോടിക്കണക്കിന് ഇന്ന് വന്നു. അഡ്ജസ്റ്റ്മെന്റ് പോയാൽ കോടികൾ ഉണ്ടാക്കും. ചില പാസ്റ്റർമാരൊക്കെ നിൽക്കുന്ന നിൽപ്പില്ലല്ലോ കോടികൾ സമ്പാദിക്കും. അഡ്ജസ്റ്റ് ഊരുന്നവർക്ക് കൂടെ ഊരാത്തവർക്ക് കൂടെ ഇടേണ്ടവർക്കിട ഇടാത്തവർക്ക് ഇടേണ്ട കാണാൻ കുഴപ്പമില്ല. പുള്ളി പൊളിച്ച് കൊടുത്താൽ മതി, അത്യാവശ്യം വരും. 28 പോകാം, 100 സ്ഥലത്ത് പോകാം, ആദ്യത്തിന് പോകാം, അതൊക്കെ പോകാം. ഞായറാഴ്ച സൺഡേ ഇവിടെ കാണാം. വർഷിപ്പിന് കൊടുക്കുന്നുണ്ടാവട്ടെ, ബ്രോക്കർ വന്നേക്കും പലിശ ആക്കി കൊടുക്കാം എന്ന് വേണം. ഫാസ്റ്റ് കൊണ്ട് പ്രാർത്ഥിക്കണം. 20 ബിസിനസ് മീറ്റിംഗ് വരെ ഉണ്ട് ആത്മീയ ലോകത്തിൽ. കാരണം എങ്ങനെ ഇത് കമ്പത്തി എടുക്കാൻ അങ്ങനെ പഠിപ്പിക്കുക. നേരെ ഇതിനെ ബോധകാല വെച്ച് അമ്പത്തി എടുക്കുക. അവൻ കൂടുതൽ തന്നു കിടക്കണം, അവൻ്റെ പൊക്കെ സാധിച്ചുകൊണ്ട് കൊടുക്കണം. 10 കൊല്ലം കൊണ്ട് കൂടി എല്ലാവരും പഠിക്കുന്ന ചിലരെ എനിക്കറിയാം.
വർഷങ്ങൾ വിദേശത്ത് രാജ്യത്ത് ജോലി ചെയ്ത ചാച്ചകര് ഒരു നല്ല വീടുമൊക്കെ വെച്ച് വണ്ടിയൊക്കെ മേടിച്ചിട്ട് കെട്ടിച്ച അത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ചെറിയ എനിക്കറിയാം രണ്ടു കൊല്ലുന്നോണ്ട് ഇഷ്ടം പോലെ നമുക്കാക്കി രണ്ടു കൊല്ലൊക്കെ നാട് വന്ന് അഞ്ചേക്കർ വാത്തും മേടിച്ചു അഞ്ചു കോടിയുടെ വീടും വെച്ച് അഞ്ചോട്ട് വണ്ടിയും മേടിച്ചു പറഞ്ഞത് നമ്മുടെ വീടുകൊണ്ട് പിന്നെ വിദേശത്ത് പോകുന്നു ഓ അപ്പൊ എങ്ങോട്ട് കയറാന്നുള്ളതാണ് മര്യാദക്ക് പോയ ആളുകൾ ബോധകാരി വെച്ചു അറിയും അയാളെ കവത്തിൽ എടുത്തു വെച്ചാൽ അത് വായിക്കാൻ നാട്ടു പോകും ഈ പോക്കത്തില്ല ലോകത്തിന് എവിടെ പോയിരുന്നാലും തന്നെ അങ്ങനെ പോക പോയ പുള്ളിക്കാരൊക്കെ പോകുന്നു നമുക്ക് ഒത്തിരി പൊള്ളിക്കുന്നു ഈ കണ്ടമാനം കാശ് പെട്ടെന്ന് ഉണ്ടാകെ പോകത്തോളം നേരായ മാർഗത്തിൽ വരുന്നതല്ല വരുന്നതല്ല കാശ് കൊണ്ടാകുന്ന അതല്ല സമ്പത്തിൽ വേണമല്ലോ കാര്യങ്ങൾ നടക്കണ കാശ് വേണം കാശില്ലാതെ ഒക്കൂ ഞാൻ ദൈവചനത്തിന്റെ ഒരു വചനം മറക്കരുത് സമ്പത്ത് വെച്ചാൽ അതിന് മനസ്സ് വയ്ക്കരുത് ഒരിക്കല് പാതി പോകുന്നത് പോലും പോകും താനില്ലാതെ അന്യായമായി സമ്പാദിക്കുന്നവർ താനില്ലാത്ത മുട്ടമേ പൊരുത്തിരിക്കുന്ന തിരി പക്ഷിയാണ് അത് അറിയാമല്ലോ അന്യായമായി സമ്പാദിച്ച അന്യായമായി സമ്പാദിച്ച ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് കാശുകാരൻ അടുത്ത കാലത്ത് ആ വീടിന്റെ പണി പൂർത്തീകരിച്ചതിനകത്ത് വന്ന് കയറുകയായിരുന്നു കുഞ്ഞുങ്ങനെ അസുഖം പിടിച്ചു മറ്റോ 3 കൊല്ലം കൊണ്ട് അല്ലെ അപ്പൊ ഈ 10 കൊല്ലം ഞാൻ പ്രണാമ സാറായിട്ട് ഇസ്രായേലിൽ 10 കൊല്ലം കൊണ്ട് ഓടുകളുണ്ടാകും ഓടുകൾ ഈ നിമിഷ നേരം കൊണ്ട് കോടികൾ വരുമ്പോൾ ഓർക്കണം അത് ന്യായമായിട്ടും നീതിയായിട്ടും വ്യവസ്ഥ പ്രകാരം വന്ന കാശല്ല നിങ്ങൾ ഏത് മേഖല എടുത്തോ ഏത് മേഖലയും ആത്മീയ മേഖല എടുത്തോ പൊളിറ്റിക്കൽ മേഖല എടുത്തോ ഏത് മേഖല നിങ്ങൾ എടുത്ത് പഠിച്ചു നിമിഷ നേരം കൊണ്ട് കണ്ടവാനും കാശും പത്രാസം വരുമ്പോൾ ഓർക്കണം അത് ശരിയായ വിധത്തിൽ വരുന്നതല്ല എനിക്കറിയാം കർത്താവിന്റെ ജീവിത ആവശ്യം ദീർഘവർഷങ്ങളായിട്ട് കർത്തൃപേരെ എത്രയോ കൊല്ലം കഴിഞ്ഞാൽ ഒരു വീട് കയറുന്നു ഒരു വണ്ടി മേടിക്കുന്നു എത്രയോ കൊല്ലം കഴിഞ്ഞു ഇപ്പോഴത്തെ കുറെ പൂനാ ബുദ്ധനുപദേശിമാരുണ്ട് ഇറങ്ങുമ്പോഴേ അവൻ 50 ലക്ഷത്തിന്റെ വണ്ടിയിൽ ഇങ്ങനെ ലിപിയാളാണ് കിടന്നു വരുന്നത് രണ്ടു വർഷം ബ്രദർസ് രണ്ടു കൊല്ലം പറഞ്ഞത് പോക്ക് നാട്ടിലേക്ക് അന്നാലാണ്ട് 10-30 കൊല്ലം കടന്ന് അത്ര കണ്ട് വേറെ ചെയ്ത് ലെവലിലെ കൊടുത്ത് വീടുകൾ കയറി പൂണം പിടിച്ചവരെല്ലാം കയറി പ്രാർത്ഥിച്ച് ഉപവസിച്ച് പൈപ്പിലെ വെള്ളവും കുടിച്ച് സാക്ഷിയും തൂക്കി എതിർലോ ദൈവനാഥന്മാർ നല്ല വീട് പോലും ഇല്ലാതെ പലരും കർത്താവിനെ സന്ദർശിച്ചേട്ടോ യോമാരുടെ അവര് സമീപപ്പെട്ടതാണ് നിമിഷം നേരം കൊണ്ട് കാശ് പോകത്തോളാം ശരിയായ മാർഗത്ത് വന്നത് കവിഞ്ഞൊടുകുന്ന ഞാനിവരം 3-4 പേരെ ഉള്ളു ഒഴുകാതെ എല്ലാ കോഴിയുണ്ട് അതായത് ന്യായം പറഞ്ഞാൽ മതി നിങ്ങൾ കവിഞ്ഞൊഴുക എല്ലാ കോഴിയുണ്ട് ന്യായം പറഞ്ഞു ന്യായം പറയുന്നത് അന്ന് വന്ന് ന്യായം പറയുകയല്ല കവി ഒഴുകാന്ന് എല്ലാം കൊടുക്കണ്ടേ ആ 3-4 പേർക്ക് മാത്രം ഒഴുകുന്ന കുറ്റം പറയുകയല്ല താക്കു വീട് വെച്ച് കാരാപ്പുഴ കിടന്ന് കോടികൾ ഒരാളുകൾക്ക് ഞാൻ കേറി ഒരാൾ ഒന്നും ഞാൻ അതിങ്ങനെ ഗ്ലാസ് ഞാൻ കണ്ടത് തപ്പായിരുന്നു അതിന് അപ്പോ നീ നമ്മളിങ്ങനെ നടന്നു പോകും വിശ്വസിച്ചത് തോന്നി പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഭയങ്കര എനിക്കറിയാം ഞാൻ കണ്ടില്ല കണ്ടാ കാണാമെന്ന് പറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അതെ ഞാൻ തങ്ക പോകുന്നു
Saya sudah ingin orang-orang yang ini
ഗ്യാസ് കണക്ഷൻ ഇല്ല. അപ്പൊ അപ്പുറത്തെ അവിടെ പോകണം. പൊത്താനെടുത്ത് കൊണ്ടുവന്ന് ഊതി കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കി. ഈ കാലത്ത് പടകാലം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനൊക്കെ വേല ചെയ്യുന്നവരുണ്ടോ? അവർ ശപിക്കപ്പെട്ടവരൊന്നും അല്ല. ധാരാളം ദൈവദാസന്മാരെ എനിക്ക് ഇപ്പോഴും പറയുന്നുണ്ട്, സൈക്കിള് പോലും ഇല്ലാത്തവരുണ്ട്. അവർ ശപിക്കപ്പെട്ടവർ അപ്പൊ തന്നെ കൂട് കേട്ടങ്ങ് അമ്മാനമാണെന്നുണ്ട്. എന്തോ ദൂരത്തടിയാ വണ്ടി കൂടെ കൂടെ വണ്ടി മാറുന്ന ആൾക്കാർ കൂടെ കൂടെ നമുക്കൊരു വണ്ടി ആവശ്യമൊക്കെ കൂടെ കൂടെ നമ്മളെ വണ്ടെടുക്കാൻ ചെയ്യും. വണ്ടിയെ പോയിട്ട് എന്തുകാര്യം പറഞ്ഞ കംഫർട്ട് അവർക്ക് കംഫർട്ട് നോക്കി കംഫർട്ട് നോക്കി നീ വഴിഞ്ഞു. ഇനി വണ്ടി എന്നെ അവിടെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. നിന്നും കൂടെ കൂടെ വണ്ടി മാറുന്നില്ലേ? ചില ചില സ്ത്രീകളെ ശ്രദ്ധിച്ച് എത്ര ബാഗ് ഉണ്ട്, എത്ര ബാഗ് കിട്ടിയാലും മതി വരുന്നത്. പിന്നെ പിന്നെ ബാഗ് മേടിക്കില്ല കടയിൽ. അതിനോ കടകളിൽ സ്പീഡ് കൂട്ടിയാൽ വീട് കുറച്ച് അന്നാലും ചവിട്ടാൻ പറയാം. പിന്നെ സമയകരണമാണ് നമ്മൾ അടുത്തിരുന്നു കടകളിൽ നമ്മൾ വാങ്ങാൻ ചോദിക്കുന്നു. അത് വരുന്നത് ആഡംബരം. എന്തോ ആടൊക്കെ തൂത്തടി എന്ന് വേണ്ട എത്ര ജീവിതം എത്ര സഹായിക്കുന്നു. ഇതൊക്കെ മതി വരുന്നില്ല. ഈ ലോകത്ത് മാന്യമായിട്ട് ജീവിക്കാൻ പാർപ്പട ആവശ്യമാണ്. വെയിലും മഞ്ഞും കാറ്റും ഏക്കാതെ കണ്ടാകുന്ന പല പോലെ വിദ്യ പാർപ്പട അവിടെ ഇവിടെ ആവശ്യം അതിന് മര്യാദയില്ലേ? വസ്ത്രം ധരിക്കണം യോഗ്യമായിട്ട് മാന്യമായിട്ട് ലജ്ജാശീലത്തോടും. അതുപോലെ പറ കമ്മന്മാരെ കിട്ടുന്നില്ല, അത് നല്ല കാര്യം. നീ വേടുക വേണ്ട, കൂടിയത് കൂടി കൊടുക്കുന്ന സാരി തിരുവല്ലോലെ കണ്ട. പിന്നെ പിന്നെ അന്ന് പണിയാ കല്യാണകാര് വന്ന് പിന്നെ എന്തോ വിജയലക്ഷ്മി മഹാലക്ഷ്മി എന്തോ എന്റെ കൊത്തിരി കൂടുതൽ ഇഷ്ടം പല കാരണം. എന്റെ കൊച്ചുകാരി പെണ്ണുങ്ങൾ കൊണ്ട് കയറി ഇറങ്ങി വരുമ്പോ രാവിലെ കയറിയ ആ പിന്നെ അസിറ്റേക്ക് താമസിക്കുക. ആ മൂന്നാല് നില കയറി ആ വീട്ടിൽ നിന്ന് കണ്ടില്ല. അതിങ്ങനെ കമ്മനെ കായം കാണിച്ച പോലെ അതിലേക്ക് മൂന്നാല് കൂട്ടുപണി പോലെ കൂടാതെ അതുങ്ങൾ പോകും. മൂന്നാല് നില നോക്കി നടന്നു കണ്ടില്ല. ആ വന്ന ചെറിയ ഞാൻ ചോദിച്ചു എന്നെ വിളിക്കുന്നു. ഞാൻ പറ്റരുത് എല്ലാവരും ഞാൻ എപ്പോഴാണ് രാവിലെ ഏഴരയ്ക്ക് അവന് ഇരുന്നങ്ങ് തളർന്ന് ആശം കെട്ടുന്നു. നിങ്ങൾ എന്നോട് യോജിക്കത്തില്ല, എനിക്കറിയാം നിങ്ങൾ യോജിക്കത്തില്ല, ഇവരൊട്ടും യോജിക്കത്തില്ല, അതും എനിക്കറിയാം. എന്നാലും ഞാൻ പറയാം, ഞാന് നിങ്ങൾ പറയാം അവരോടുത്തൊക്കെ ഞാന് വൈഫിനെ കൊണ്ട് അങ്ങനെ തുണി എടുക്കാനൊന്നും പോകാറില്ല. ഞാൻ എടുത്തു കൊടുത്തു യോഗ്യോ മാന്യം എനിക്കൂടെ തോന്നുമല്ലോ. പുള്ളിക്കാരിക്ക് എന്ത് പുതിയ അങ്ങനെയൊക്കെ അന്ന് ശീലിച്ചു എന്നെ സങ്കടപ്പെട്ടിരിക്കും. ഒത്തിരി ആഡംബരമൊന്നും ദൈവമതിന്റെ നല്ലത് സ്തോത്രം. ഈ ബാബിലോണിയ ഭാഗത്തെ പറ്റിയും മർമ്മം നല്ലത് ചെയ്യാൻ ബാബിലോൺ അതിനെ പറ്റി പഠിച്ചു വരുമ്പോൾ അവളൊരു യാക്കോബിന്റെ ലേഖനത്തിന് കൊടുക്കുന്ന പദം പൊളച്ചെന്ന പൊളച്ചെന്ന അങ്ങനെ 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 ലഭിക്കുന്നത് എന്ന് പൊളച്ചു അങ്ങനെ കൊടുത്തത്. അതിന് പണിതിരുന്നതിൽ പറഞ്ഞു തീപൊളപ്പ് എന്ന് പറയും. തീപൊളപ്പ് എന്ന് പറഞ്ഞാൽ തിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അസുഖിച്ച് പൊളക്കുന്ന വെളിപ്പാട് വശത്തിൽ എത്തിയല്ലോ. അതിന് യാക്കോബിന്റെ ലേഖനത്തിലുണ്ട് എങ്ങനെ
ഉണർച്ച അതിനെ ഇംഗ്ലീഷിൽ ഒരു പേര് കിടപ്പുണ്ട്. അത് ഞാൻ മറന്നുപോയി, ഇംഗ്ലീഷ് അറിയത്തില്ല. ആരോ പറഞ്ഞു കേട്ടതാണ്. എന്ത് പറഞ്ഞു? അത് നല്ല പദമാ. ആ റഫറൻസ് ഒന്ന് പറഞ്ഞു ഇംഗ്ലീഷ്. എന്താ വെച്ചാ ഇംഗ്ലീഷ് വേണ്ട, ഒന്ന് വായിച്ചാൽ മതി. എന്താ വെച്ചാണോ ആർക്കറി വെച്ച വീട്ടിൽ ഭക്ഷണം വേണം, ഭക്ഷണം ഭക്ഷണം കണ്ടമാനം കളയുന്നവരുണ്ടല്ലോ. ചിക്കൻ വറുത്തോ അവൻ കൊടുത്തോ, അവൻ ഒന്നും അടിച്ചു നല്ല പേരുക വരെ വേണം കഴിയണന്ന് പറഞ്ഞു. പുളകെ തിന്ന് പുളകെ പിന്നെ കോഴി ഇങ്ങനെ കറന്നുമില്ല കണ്ടിച്ചെടുക്കുന്നത് എന്റെ പുറകെ. ആ ക്ഷാമ നല്ല നാട്ടിൽ വരുമ്പോ എന്നോട് പറഞ്ഞ വരിച്ചൂരിൽ കിട്ടും, വരിച്ചൂരിൽ അങ്ങാടിക്കട ഓടത്തെടുക്കാൻ കൊടുക്കണം. സ്തോത്രം സൂചിച്ച് പുളകിയല്ലേ, ഭയങ്കര ആനമ്പരമല്ലേ. ദൈവം ഇഷ്ടപ്പെടുന്നില്ല നാം പുസ്തകത്തിൽ എടുത്തു വെച്ചു. ഒരു വാച്ച് വേണം സമയം നോക്കാനിരുന്ന കാലത്ത്, അത് വല്ലാതായാലും. എന്നോടാണ് പറഞ്ഞു വെച്ചാൽ പുള്ളി വെച്ചിരുന്ന വാച്ച് ഞാൻ ചോദിച്ചു. ഞാൻ കണ്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഒന്നര ലക്ഷം രൂപ ആ വാച്ച് വെക്കാൻ വീശി വീശി കരണ്. നേരത്തെ വീശാത്ത ഇത് കിട്ടിയ പിന്നെ കണ്ടമാണ് വീശുന്നത്. നമ്മളൊക്കെ ഒരു ആത്മീയം കൂടി അത് മാറാം. സ്തോത്രം സമയം നോക്കുന്നുണ്ട്. വാച്ച് ആവശ്യമാണ്, വണ്ടി ഇതൊക്കെ ആവശ്യമാണ്. ഈ വന്ന കാലത്തല്ലോ എന്നെ ഇപ്പഴാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വണ്ടി തരുന്നുണ്ട്. എനിക്കുണ്ടല്ലോ സുവിശേഷം പ്രസംഗിക്കാൻ വരിക. 5 കോടി 2.5 കോടിയുടെ വണ്ടി വരിക. എന്റെ നാട്ടിലെ പ്രസംഗിക്കാൻ വരിക കുട്ടനാട്ടിൽ. ആരാ കണ്ടത്തിൽ പണിയുന്ന നല്ലേ മേരി കണ്ട കുത്തുന്ന ജോലി കണ്ടതിൽ ഞാൻ നടന്ന നല്ലേ മേരി ചിന്നേ അച്ഛനെ കട്ട കുത്തി. ഞങ്ങളുടെ കട്ട വള്ളം കൊണ്ട് കെട്ടിയച്ച് കടകൊണ്ട് കാത്തു മുങ്ങി കട്ട കുത്തിയ സാധനങ്ങൾ ചോദിക്കാൻ മീൻ പിടിക്കാൻ പോകുന്നവരും കട്ട കുത്താൻ പോകുന്നവരും ഞാറ് തരാൻ പോകുന്നവരും വിത്ത് വളക്കാൻ അവരോട് ഓടിയാണ് സുവിശേഷം ഓടിയ അങ്ങനെ ഇംഗ്ലീഷ് പ്രസംഗിച്ചു. അമേരിക്കയെ പോയി പ്രസംഗിക്കുക അല്ലെ കുമ്മനാന്റെ പ്രസംഗിക്കും കുറച്ചുകൂടെ തികഞ്ഞവരെയുള്ളൂ. പാടത്ത് പണിയെടുക്കുന്നത് അമേരിക്കയുടെ ഇംഗ്ലീഷ് അവർക്ക് തൈകള് പോലും അവരുടെ ഓടിയിട്ടെന്ന് പിന്നെ അവർ ഓടിക്കാത്തത് നിന്റെ മാത്രം പഠിക്കുന്നുണ്ട് നിന്നെ വാട്ടേ കൂടെ ഓടിക്കുന്നില്ല. സുഖിച്ച് പുളകിയല്ലേ
കൂടെ താമസിക്കാൻ ഒരു മൂന്ന് ബെഡ്റൂമോ പോലെ മതിയല്ലോ. എന്നോട് ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് 9 ബാത്റൂം ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു രേഖസാക്ഷി ചാലാണ് അവിടെ ഇങ്ങനെ സാധാരണ വരുന്ന ഒരു ബാത്റൂം. അപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത് ബോഡികൾ ഉണ്ടാക്കി ഈ അഡ്ജസ്റ്റ് ചെയ്ത ആവശ്യമുണ്ട്, ആത്മീയത്തിലുണ്ട്, സഭയ്ക്കകത്തുണ്ടാക്കാൻ ആവശ്യമുണ്ട്, പ്രാർത്ഥനമാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത ആവശ്യമുണ്ട്. ഉദാഹരണം ബ്ലേഡുകാരനുള്ള സമയമുണ്ട്, അവിടെ ഉദ്ദേശിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 15 നന്ദനത്തിന് വായിക്കരുത്, 15 വായിച്ചാൽ ഉടക്കാം, അവൻ വരുമ്പോൾ പോകും. ആ ബുദ്ധി ഉപദേശിച്ചാൽ 15 വായിക്കരുത്, അഡ്ജസ്റ്റ് ചെയ്ത് 91 വായിക്കും. അവനെ നോക്കി പറഞ്ഞു ഒരാനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടെ. അപ്പൊ അവനും സന്തോഷം, ഇവിടെ ഈ ചെയ്ത് ഞാൻ ദൈവം വളരെ എന്നോട് പറഞ്ഞത് പോകുന്ന ഒരാനർത്ഥവും ഒടി പറഞ്ഞു ദീർഘായുസവും നിനക്ക്. അപ്പൊ അവൻ ആ പ്രാവശ്യത്തെ പരിചയം കുറച്ച് ആരെടുത്ത് സ്ഥലമൊന്നും പറഞ്ഞില്ല. അവൻ അമ്മായിമ്മക്ക് വെള്ളം കൊടുക്കാൻ തോന്നിയോ ഞാൻ കർത്തമാനം നടത്തി പാവു ഞാൻ നിനക്ക് തരത്തിൽ പറഞ്ഞു ഇത് എന്റെ അപ്പോ നിന്റെ അപ്പോ അല്ല ഇത് കർത്താവിനെ മനുഷ്യൻ അവിടെ പോയി കേട്ടു ഞാൻ പറഞ്ഞു ഇതെന്ന് കത്തില്ല നീ ഉറപ്പുണ്ടാക്കണ്ട ഞാൻ യോഗം കഴിഞ്ഞെടുക്കാൻ മണ്ണ് മേടിച്ചു തരാം ഇത് കർത്താവിന്റെ ആയിട്ടാ ഇത് കർത്താവിന്റെ ആണോ ഇത് നീ മണ്ണെടുത്ത് ഞാൻ നിനക്ക് വേണമെങ്കിൽ വണ്ണം മേടിച്ചു തരാം ഇതാണ് ഇച്ചിരി ഇതുപോലെ വണ്ണ അപ്പോൾ ഒരു വണ്ണം ഉപയോഗിക്കുന്നത് ബുദ്ധിയിരുന്ന് താത്തിയവിടെ അവളവിടെ ഭർത്താവ് പറഞ്ഞു ഞാൻ 5 പൈസ കൊടുത്തു വഴി അടച്ചേ അത് ആരടച്ച് ഞാൻ തന്നെ അടച്ചത് അഡ്ജസ്റ്റ് ചെയ്താൽ ആവശ്യമാണ് ഞാനൊരു സഭയിൽ ചെന്നപ്പോ ഓർമ്മ വായിക്കുന്ന കീഴിലാണ് അതുമായിട്ട് ഞാൻ അവനിങ്ങനെ ഉയരാത്ത മൂത്ത മുതലാളിരിക്കും പോലെ ഒന്നിലെവിടെ ചോദിക്കണം വൈകിട്ട് പഠിച്ചോട്ട് ഓടാൻ തുടങ്ങും പിന്നീട് അറിഞ്ഞ സഭയിൽ നീ അച്ചായന്റെ മോനെ ആരും ഏതാ അവിടെ നമുക്ക് ആരും കൊടുക്കണം ആ വഴി ഞാൻ തന്നെ എന്നോട് മോശം എവിടാ ചോദിച്ചായി പറഞ്ഞു വണ്ടി ഞാൻ പറഞ്ഞ വണ്ടിയുടെ ഒരു ചരിത്രമുണ്ട് അത് ഇപ്പം പൊതുവെ പറയുന്നില്ല ഒരു സഹോദരൻ്റെ വണ്ടി മേടിച്ചു ഞാൻ നേരെ വണ്ടി ഇല്ലായിരുന്നു ഇങ്ങനെ വലിയവരോട് കൊണ്ടുപോകും രാവിലെ വണ്ടി മേടിച്ചപ്പോൾ പറഞ്ഞു മാസം ഈ വണ്ടിയാണ് കൊടുക്കുന്നത് സിഫ്റ്റ് ഡീസലാണ് എനിക്ക് അടയ്ക്കാമെന്ന് വാങ്ങില്ല തലേ എനിക്ക് മാസ്കറ്റിൽ പോകണം മാസം ഈ വണ്ടിയാണ് എടുത്തോളാം മാസം CC അടയ്ക്കണം അടച്ചു തീരുമ്പോൾ ഞാൻ ക്ലാസ് അടയ്ക്കും CC അടയ്ക്കാൻ എന്ന മാമൻ്റെ വണ്ടിയല്ലായിരുന്നു അവന് ബോസുകാരൻ അതഞ്ഞപ്പോൾ യഥാർത്ഥ പോകണം അവനൊരു ഹിന്ദു സഹോദരൻ എന്തല്ല ഇപ്പോഴും അവന് അടയ്ക്കുന്നുണ്ട് അത് ഞാൻ അതൊക്കെ അത് പറയാൻ അന്തി വന്നത് അറിയോ ചോദിച്ചു വസ്തു വല്ലതും മേടിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ ചില വസ്തുക്കൾ എടുപ്പിച്ച് നമുക്ക് സഭയ്ക്ക് ചെറിയ വാർക്ക് അവിടെ തുടങ്ങാനായിട്ട് ഒരു മാന്യ സഹോദരൻ കനാനായ സമുദായത്തിലുള്ള തമ്മിച്ചു കണ്ടമാകുന്നു നികത്തണം ദൈവം അനുവദിച്ചാണ്
പൈസ കൊടുത്തു തീർന്നിട്ടില്ല. നല്ല കൂടെ തിരിച്ചു തരാമെന്നു പറഞ്ഞത്. അപ്പൊ ഞാൻ സാഹചര്യം. അപ്പൊ ഇവൻ അങ്ങനെ ഞങ്ങളപ്പുറം പറയാം, അന്വേഷണം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതുപോലെ എത്തുന്ന രാജ്യങ്ങൾ പോവുകയോ ഏതൊക്കെ ബന്ധങ്ങളൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ എന്തെങ്കിലും മനസ്സില ഞാൻ പിന്നെ ഈ വേഷം കൃത്യമായി ഇപ്പം നമുക്ക് കിട്ടുന്നതെല്ലാം എന്റെ ഭാഷ പുളവസായന സമ്മാനം. അവിടെ ചെല്ലുമ്പോൾ കിട്ടണം. അവൻ എന്നോട് പറഞ്ഞു കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അവൻ എന്നോട് പറയാം, ഞാൻ അവനെ അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത സമയത്ത് ഞാൻ പുസ്തകത്തിൽ സുസൂക്ഷിക്കുന്നു. ഒരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു അമ്മാമ 800,000 വണ്ടി ഇരിക്കുന്നു. ഞാൻ 26 കൊല്ലമായി ശുശ്രൂഷ കറങ്ങി ഇതുവരെ കറ്റിയ അമ്മാമ എനിക്കൊരു വണ്ടി തന്നിട്ടില്ല. അമ്മാമ ഇല്ലാട്ട എന്നാ വണ്ടി ഇല്ലാട്ട ഞാനെന്ത് വേണ്ട അമ്മാമമാരെ കണ്ടിരിക്കുന്നു, എന്ത് വേണ്ട വണ്ടി കണ്ടിരിക്കുന്നു. ഇന്ന് വരെ കറ്റിയ അമ്മാമ എനിക്കൊരു സൈക്കിള് പോലും ഒരുമാതിരിപ്പെട്ട അമ്മാമയല്ല. നമ്മളിൽ നിന്ന വണ്ടിയുടെ കാറ്റ് ഊരാന നമ്മുടെ പ്രസംഗം കേൾക്കണം. അത് വന്ന കാറാണ് അതിന്റെ കാറ്റ് ഊരുക. അത് നമ്മൾ പോയാൽ മതി എന്ന് ഒരുമാതിരിപ്പെട്ട അമ്മാമമാരാളാ. പക്ഷേ പ്രാഗല്യം നഷ്ടപ്പെടും. അവൻ കുറച്ച് കാശ് വന്നാൽ പിന്നെ അവനെ നമ്പി അല്ലാതെ പറയാൻ പറ്റും. അവൻ വന്ന് പുരട്ടിയിരിക്കുക. ദൈവം അതിനെ വിളിച്ചു. അപ്പൊ കോടികൾ അപ്പുറം ഉണ്ടാക്കി. പക്ഷേ ജീവിതത്തിൽ പ്രാണിച്ച് കിട്ടാൻ ഞാൻ ഓടിച്ചൊക്കെ നിർത്താം. അപ്പൊ ഈ അപ്രകാരം സാറായിപ്പെട്ട ഇസ്രായേൽ എന്ന് പുറപ്പെട്ടത് കേന്ദ്രിച്ചു വന്ന് കന്നുകാലി വെള്ളി പൊന്ന് എന്നീ വഴിയിൽ അപ്രകാരം ദൈവം സമ്പന്നനായി. ഇഷ്ടം പോലെ സ്വത്ത്, ഈ കോടി കണക്കിന് സ്വത്ത് കിട്ടി. പക്ഷേ സ്വസ്ഥത പോയി. കാശക്കൂടികൊണ്ട് പക്ഷെ സ്വസ്ഥത ഇല്ല. നമ്മളെ പാകം പഠിക്കാൻ താങ്കളുടെ വഴി പറയാം. സമ്പത്ത് വളരെ ആയിരുന്നതുകൊണ്ട് ഒന്നിച്ചു പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ എഴുതിട്ടില്ലേ വൈകല്ലേ നേരത്തെ ഒരു കൂടാരം അവറാച്ചും സാറാമയും മിസ്റ്റർ ലോക്കും മിസ്സിസ് ലോക്കും എല്ലാം കൂടെ ഒരു കൂടാരത്തില്ല. കണ്ടവാനും നാശം വന്നപ്പോൾ പ്രൈവസി സാറാമ വന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ ഒഴുകി നമ്മളെല്ലാം കൂടെ വട്ട വിട്ടിരുന്ന് നമ്മളെ ഉടച്ചത് നമ്മളും നമ്മുടെ സ്ഥിതിക്കെല്ലാം ചെയ്യും. മാറ്റം വരുത്താനൊക്കെ പിള്ളേർ വളർന്നു വരുന്നു. വിശ്വസിനെ പിന്നെ നമ്മൾ പിള്ളേരെയൊക്കെ നമ്മൾ അവിടെ നമുക്കൊരു പ്രൈവസി നമുക്ക് പറയുന്നത് ബാത്റൂം വിശ്വസിച്ച് പോകണം, ഡ്രസ്സിങ് പോകണം, നമ്മുടെ പ്രൈവസി നമ്മുടെ വണ്ടിയിൽ അങ്ങനെ എല്ലാവരും ഇന്ന് സമ്പത്ത് വളരെ ആയതുകൊണ്ട് ഒന്നിച്ച് മാറാൻ വേണ്ട ശാന്തതൊക്കെ വഴക്കൊണ്ടാണ്. ഇന്ന് നമ്മൾ കൊടുക്കുന്ന കാശ് മിതമായി കൊടുക്കുന്ന സുഖമാണ്. ഇതുപോലെ അസ്വസ്ഥതം ഇതെല്ലാം രക്ഷണമറിയാം. ചെറിയൊരു തുച്ഛമായ ശമ്പളം കിട്ടി, ഓക്കെ, തുച്ഛമായി ചെയ്യുന്ന ജോലി തുച്ഛമായ ശമ്പളം, വീട്ടിലോട്ട് വായിച്ചു കൊടുത്ത് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നു, സഭയിലൊക്കെ കൊടുത്ത് വായിട്ട് ചെറിയ സഭയിൽ ഭക്ഷണം വന്നാലേ തന്നെ ഇത് നടന്നോളം കാശ് വന്നാലും വരുന്ന വഴിയെല്ലാം എപ്പോഴും പോകാനായിരിക്കും. മറ്റേ മറ്റേ ഭാര്യ പറഞ്ഞോട്ട് അവരെ നമ്മളെ കിടന്ന് പഴയ ആർക്കൊക്കെ കൊടുത്തുന്നു ഇവിടെ നമ്മൾ പഴയ ഉറങ്ങിയ ഉറക്കം വരുന്നു. ഇങ്ങനെ ഫോൺ വന്നോണ്ടിരിക്കുകയല്ലേ
ഞാനും വേറെ സമ്പത്ത് കൊടുക്കുന്ന സുഖമല്ല അസ്വസ്ഥത. ഉദാഹരണം നാട്ടിലൊക്കെ നമ്മുടെ പുഞ്ച പാടം 10 ഏക്കർ ഉത്തരയിലേക്ക് വിളിക്കാൻ നമ്മളെ ആ പാടം അത് ഞങ്ങൾ ഉത്പാദനം ഇതോ ഞങ്ങളുടെ ഇതോ അതിന്റെ ചേട്ടൻ ചെയ്യാം ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് ഇതിന്റെ പാട്ട് 10 ഏക്കർ ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് അതും 2 ചപ്പാത്തി എണ്ണ ചേർക്കാതെ എഴുതിട്ട് നിന്ന് കഴിക്കണം. ഇതിനോട് കഴിച്ചാൽ ചപ്പാത്തി കപ്പി കൂടി പറഞ്ഞു അവലേ സഹോദരന്മാര് പറഞ്ഞ ബാ 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 ഞാൻ തുടാ പോവാ. നല്ല രീതി കഴിഞ്ഞാ ഈ സമ്പത്ത് കൊടുക്കുന്ന സുഖമാണ് അസ്വസ്ഥതയാ. നമ്മളെ എവിടാ വീട്? ആ എന്റെ വീട് അപ്പുറത്തേക്ക് പാത പറഞ്ഞു നിറത്ത് ചില കാപ്പി തരട്ടെ മധുരം വേണം. വീടെവിടാ റോഡ് കണക്കിന് പഞ്ചായത്ത് കയറി പോകുന്നത്? പക്ഷെ പുള്ളിക്ക് സ്തോത്രം പോറൻ സാരി പോറൻ വസ്ത്രമൊക്കെ ഉണ്ട്. പക്ഷെ ഉടുക്കാൻ വേണം ഉഷ്ണരോഗ കോയമ്പത്തിരുന്ന് പോട്ടൻ സാരി സമ്പത്ത് കൂടുന്നത് സുഖമല്ല അസ്വസ്ഥതയാണ്. അതുകൊണ്ട് സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കും. സമ്പത്ത് പ്രാണമാണ് ഞാൻ പറയത്തില്ല. കാശ് വേണം, സമ്പത്ത് വേണം. അന്യായമായിട്ട് സമ്പാദിക്കരുത്. ആ ഉള്ള സമ്പാദ്യത്തിൽ ആശ വെക്കരുത്, ആശ ദൈവത്തിലായിരുന്നു. സമ്പത്ത് ആവശ്യമാണ്, പക്ഷെ അത് മനസ്സ് വെക്കരുത്. ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. എന്റെ ഹൃദയ ശുഭവചനത്താ കവിയും എന്റെ കൃതി രാജാവിനെ ആ സമർത്ഥനായ ലേഖത്തിൽ എടുത്തുകൊണ്ടെന്ന ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് പൂരിതമാകണം. എനിക്ക് പല കേന്ദ്രി ഞാനുള്ളൂ പതിനോ നീ തെറ്റിച്ചുടമതി എനിക്കു പല കേന്ദ്രി ഞാനുള്ളൂ പതിനോ നീ തെറ്റിച്ചു ചുടമതി ദരിദ്രനകം തന്നെ സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലകില മരിച്ചു നീ ദരിദ്രനകം തന്നെ സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലകില മരിച്ചു നീ സ്നേഹപൂരിത ജീവനാഥ സ്നേഹപൂരിത ജീവനാഥ. നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് പൂരിതമാണ്. അവിടെ ഓടിച്ചു പോകാം. സമ്പത്ത് കൊണ്ട് ഒന്നിച്ചു മാറ്റാൻ നീ ഞാൻ മരണം കാരണം ഞാൻ ഇവിടെ യാഗപടം നടന്നിട്ടുണ്ട്. എനിക്ക് ആരാധിക്കണം. വടക്കുണ്ടാക്കി ചുവന്ന് ദേശം ഇഷ്ടമുള്ളത് ഇത് പറഞ്ഞു നിന്നപ്പോ ലോകത്ത് നോക്കി നോക്കിയപ്പോ യോർദാനിലുള്ള സ്ഥലമല്ല നീരോട്ടമുള്ളതെന്ന് നിന്ന് പറയേണ്ട കാര്യം ഞാൻ ഓടിച്ചു പോവാ കണ്ടു. അത് തിരഞ്ഞെടുത്തു സോതോമൻ തീയിറങ്ങുന്നതിന് മുമ്പ് യഹോവയുടെ തോട്ടം പോലായിരുന്നു പറഞ്ഞ സ്ഥലം. നല്ല പടവിത്തമായ സ്ഥലം ലോകത്തൊക്കെ എടുത്തു. അപ്രകാരം ഈ വിഷയത്തിൽ മനക്ലേശം വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു അപ്രകാരം തലമുക്ക് നീ തെക്കോട്ട് കിടക്കോട്ട് വടക്കോട്ട് പടിഞ്ഞാണ്ട് നോക്ക് കാണുന്ന ദേശം ഞാൻ നിനക്ക് തരാം. അങ്ങനെ ലോകത്ത് ഈ യോർദാന്റെ സമയ സ്ഥലം തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് പുള്ളി ഒടുവിൽ സോതോമി കൊണ്ട് കൂടാരം കയറ്റിയാണ്. നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ മതി, എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല. ആദ്യം യോർദാന്റെ സമീപ പ്രദേശം എടുത്തു, പിന്നെ അവിടെ താമസിച്ച് സുഖം വരാനുണ്ട് സോമാറിലോട്ട് പോയി. സോമാറിൽ ചെന്ന് താമസിച്ചിട്ട് സുഖം വരുന്നില്ല. അങ്ങനെ കയറി 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 ഒടുവിൽ ലോത്ത് സോതോമി. നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടുപേരും കൂടെ ഒന്നിച്ചറങ്ങാനാ. അവസാനം തിരഞ്ഞെടുത്ത് യോർദാന്റെ അടുത്ത് വന്നു, സുഖം വരുന്നില്ല. കുറച്ചുകൂടെ കയറി യോർദാന്റെ സമീപസ്ഥലം എടുത്തു, സുഖം വരുന്നില്ല. പിന്നെയും കുറച്ചുകൂടെ കയറി യോർദാൻ വന്നു, സുഖം വരുന്നില്ല. പിന്നെയും കുറച്ചുകൂടെ കയറി സോവാൻ വന്നു, തൃപ്തി വരുന്നില്ല. പിന്നെയും കയറി സോവാന്റെ കിഴക്ക് കയറി സുഖം വരുന്നില്ല. ഓടിപ്പിൽ സോതോമി കൊണ്ട് കൂടാറുള്ളത് ഇത് അപ്രകാരം ഓടിച്ചു വിട്ടതല്ല തന്നെ എന്ന് കയറില്ല. പക്ഷേ ചെറുപ്പം ആരും ഓടിക്കാതെ അപ്രകാരം ഞാൻ ഇവരെ ഓടിച്ച് ഈ മോഡാൻ പറഞ്ഞു ഇവിടെ ഇയാളെ ചരിത്രം ഞാൻ പേസ്ബുക്കിൽ കൂടുതലെ ഇയാളെ കൊണ്ട് അമ്മാമിയായിട്ട് മിസ്രൈമിലെ പാർക്കിൽ ഇരുന്നതിന്റെ പിക്ചർ ഫോട്ടോ എന്റെ കയ്യിൽ ഓർമ്മയുണ്ടല്ലോ അമ്മാമിയായിട്ട് പണ്ട്
Praise the Lord.
ജനങ്ങൾക്കിട പ്രിയരെ, ഈ അന്യനാട്ടിൽ ഈ പരദേശിയായി പാർക്കുന്ന ഈ നാട്ടിൽ നമുക്ക് ഏറ്റവും വലിയ വില ഈ കൂട്ടായ്മ. നമ്മുടെ കൂട്ടായ്മ മുടങ്ങരുത്, ഈ ആരാധന മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്. ആരാധന പ്രാർത്ഥന കൂട്ടായ്മ മുടക്കാൻ ഈ വലയും ലോകത്തിന്റെ ഭാര്യ ഓർക്കാനാണ് ഞാനെന്ന് പറയാം. ലോകത്തിനെ കൂടെ ഓർത്തോ മലഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ഈ വില ഈ കൂട്ടായ്മ ദൈവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചുള്ള കാര്യമാണ്. ഞാൻ ഞങ്ങളുടെ വലിയ മച്ച നമ്മളെ പറയാം, മുത്തങ്ങ വയസ്സുണ്ട് അമ്മച്ചി പറയാം, മോനെ ഒരിക്കൽ ഇങ്ങനെ മിറ്റ കടിച്ചുണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു. പുള്ളിക്കാരി എപ്പോഴും മിറ്റ കടിക്കുന്നു, മൂത്തൊന്ന് വയസ്സുണ്ട് മിറ്റ കടിച്ചുണ്ടെന്ന് പോലെ കാര്യം. ഞാൻ അവർക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് പറയുമ്പോ പുള്ളിക്കാരി മിറ്റ കടിച്ചേച്ച് ആ ചൂടിട്ടു ഇരിക്കരിക്കൊണ്ടിട്ടു പറഞ്ഞു ഓടിക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചു ഒരു ഇരിക്കരി എടുത്ത് ഓടിച്ചു. ആ പെട്ടെന്ന് ഓടിഞ്ഞല്ലോ എന്നുവെച്ചാൽ ചൂടെടുത്ത് വന്നേച്ച് പറഞ്ഞു ഓടിക്കാൻ ഓടിയുന്നില്ല. ഒരു ഇരുക്കരി ഒറ്റയ്ക്കാണെ പെട്ടെന്ന് പല ഈർക്കരി കൂടുന്നത് ആ ഒരു ചൂല് കുടിക്കാൻ പറ്റില്ല. ഒറ്റക്കത്തേക്കൊക്കെ അവിടെ ഇവിടെ നിന്ന് ആ പലരക്കരി കുടിക്കും. പക്ഷെ ആത്മാവിന്റെ ആ പ്രാശത്തിൽ നാം ഈ കൂട്ടായ്മയിൽ ഒറ്റക്കത്ത എന്ന ഒരു ശക്തി നമ്മളെ കുടിക്കുന്നു. നമ്മുടെ ബലം ഈ കൂട്ടായ്മയാണ്, ഈ ആരാധനയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ആരാധന കൊടുക്കരുത്, പ്രാർത്ഥന കൊടുക്കരുത്, സഭയുടെ യോഗങ്ങൾ കൊടുക്കരുത്, ദൈവങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കും സഭയത്തിരിക്കണം. ഈ ആരാധനയാണ് നമ്മുടെ ബലം, ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം. അവൻ ബാക്കി പ്രായം ഇന്ന് പ്രസംഗിക്കുന്നില്ല, കർത്താവ് വരാൻ താമസിച്ചു, ദൈവത്തിന്റെ വിരുദ്ധ ഉണ്ടെങ്കിൽ എന്നെങ്കിലും നമുക്ക് ഇന്നില്ല ആവശ്യമുള്ളതൊക്കെ കിട്ടിയല്ലോ. ആർക്കെങ്കിലും കിട്ടാറുണ്ടോ എന്ന് കൈ കൊണ്ട് തരാം, ഞാൻ ചെറിയ തരാം, എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ അവർക്ക് ഞാൻ വെച്ചിട്ട് സാധനം കൊണ്ട് തരാം. എല്ലാവരും കിട്ടിയല്ലോ പോലെ ആട്ട ദൈവം നിങ്ങളെ അന്വേഷിക്കട്ടെ. കരമീർത്ത് ദൈവത്തെ ശ്രദ്ധിക്കാം. കൂട്ടായ്മ വിട്ടു പോകരുത്, ഈ കൂടിവരെ വിട്ടു പോകരുത്, ഈ പ്രാർത്ഥന വിട്ടു പോകരുത്, ഈ ആരാധന വിട്ടു പോകരുത്. ഇതാണ് നമ്മുടെ എല്ലാവരും ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ ശ്രദ്ധിക്കാം. ആ ഇത്ര ഭാഗ്യമേ ജീവിതത്തിലേക്കില്ല പ്രാണപ്രിയൻ പ്രമോദമേ. ആ ഇത്ര ഭാഗ്യം ജീവിതത്തിലേക്കില്ല പ്രാണപ്രിയൻ Thank you.
മാന്യ കർത്തൃദാസൻ കടന്നു വന്ന കർത്തൃദാസന്മാർ ഈ സഭയുടെ മുതലപ്പെട്ട സഹോദരങ്ങൾ എല്ലാ മാന്യതയുടെ കുഞ്ഞുങ്ങൾ ഏവർക്ക് നന്ദി. ദൈവം അനുവദിച്ചാല് രാവിലെ നാളെ രാവിലെ നാട്ടിലേക്ക് പോകുന്നു. യാത്ര ഓർത്ത് ശുശ്രൂഷകൾ ഓർത്ത് പ്രാർത്ഥിക്കുക. കാവാലത്ത് ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ എല്ലാ കാര്യങ്ങളും ദൈവം നൽകട്ടെ. ആത്മാക്കൾ അനേകം കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എല്ലാ സർക്കാരത്തിനും സഹകരണത്തിനും എല്ലാ നന്മകൾക്കും നന്ദി. എല്ലാത്തിനുപരി ആത്മബലം പ്രാപിച്ച് ഈ കൂട്ടായ്മയും മുടക്കാൻ കർത്താവിന്റെ വരവിനായിരുന്നു. കടവറിയാസ് നന്ദി.